ഫ്രണ്ട്സ് വെൽക്കം ടു സെന്റ് ആർ മെക്ടെക് മടവണ്ടി. ഞാൻ ശരത്ത്, തൃശ്ശൂര്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഒരു മാരുതി 800 ഫ്യൂസ് ബോക്സ് എവിടെ ഇരിക്കണേ, എന്തൊക്കെയാണ് അതിലത്തെ ഫ്യൂസുകൾ, എങ്ങനെ തിരിച്ചറിയാം. പെട്ടെന്ന് ഒരു വണ്ടി വഴി നിങ്ങളുടെ വണ്ടി വഴിയിൽ വിട്ട് കഴിഞ്ഞിങ്ങ ഫ്യൂസുകളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റുകൾ കത്തണില്ല വെച്ചിങ്ങ ഫ്യൂസുകൾ ഒക്കെ ഏതൊക്കെ പോയിട്ടുണ്ടാവാം, എവിടെയൊക്കെ ഇരിക്കണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്നുള്ള ഞാൻ കാണിച്ചു തരാൻ പോണത്. ഈ നമ്മുടെ വണ്ടിയുടെ മാരുതി 800 ഫ്യൂസുകൾ മെയിനായിട്ട് ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്ടല്ലേ ഡ്രൈവർ സീറ്റ്. ഡ്രൈവർ സീറ്റ് ഉണ്ട്, ഡ്രൈവർ സീറ്റ് എൻ്റെ ഇത് ഈ ഭാഗത്ത്, അതായത് ഈ ബോണ്ട്ട് വലിക്കേണ്ടത് ഈ നേരെ താഴത്തായിട്ടാണ് ഫ്യൂസ് ഇരിക്കുക. അത് ഞാൻ അടിയിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതേ അടിയിൽ നിന്നുള്ള വ്യൂ കണ്ടോ, ഇതേ ഇതാണ് നമ്മുടെ ഫ്യൂസ് കാരിയർ. ഫ്യൂസ് കാരിയർ ഉണ്ടാ ഇത്, ഇതിൻ്റെ ഉള്ളിലാണ് ഫ്യൂസുകൾ. ഞാനത് അയച്ച് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞു വരും. അതിൻ്റെ ഉള്ളിലാണ് ഫ്യൂസുകൾ ഇരിക്കുന്നത്. കണ്ട ഓരോ ഫ്യൂസുകളും, ഓരോ ഫ്യൂസുകൾ ഇരിക്കണണ്ടാ. ഇനി ആ ഫ്യൂസുകൾ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്, ഓരോ എന്തിൻ്റെയൊക്കെ ഫ്യൂസുകളാണെന്ന് തിരിച്ചറിയാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. അതിന് നമ്മൾക്ക് ഇനി ആ ഭാഗം കണ്ടതിൻ്റെ അതിൻ്റെ ഫ്യൂസ് കാരിയറിൻ്റെ അവിടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേട്ടന്മാരെ ഇതാണ് ഫ്യൂസ് കാരിയർ. ഫ്യൂസ് കാരിയറിൻ്റെ ഫ്യൂസ് എൻ്റെ കവർ, ഫ്യൂസ് കാരിയർ കവർ. അപ്പോൾ ഇത് കണ്ട, ഇതിൽ ഇങ്ങനെ നമുക്ക് ഫ്യൂസുകൾ തിരിച്ചറിയാം എന്നുള്ളതാണ്. ഇതിപ്പോൾ നിലവിൽ ഇതിങ്ങനെയാണ് ഇരിക്കുക, ഇതിങ്ങനെ ഈ ഷേപ്പിലാണ് ഇരിക്കുക. ഇതിൻ്റെ ബാക്കിൽ എക്സ്ട്രാ ഫ്യൂസ് അടിച്ചു പോയി കഴിഞ്ഞു വെച്ചിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫ്യൂസ് അടിച്ചു പോയി വെച്ചിങ്ങനെ ഇടാനുള്ള ഫ്യൂസ് അടക്കം ഇതിൻ്റെ അടിയിലുണ്ടാവും ബാക്കിൽ. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ഇതിങ്ങനെയാണ് ഇരിക്കുക. കണ്ട ഈ ഭാഗം ഇങ്ങോട്ടും ഇങ്ങനെ ഇതിങ്ങനെ ഈ ഷേപ്പിലാണ് ഇരിക്കുക. ഇനിയിപ്പോൾ ഈ സാധനം ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവും. കാണിച്ചു തരാം ഇതേ കണ്ട, ഹെഡ്ലൈറ്റ് റൈറ്റ്, ഹെഡ്ലൈറ്റ് ലെഫ്റ്റ്, ടൈൽ സ്റ്റോപ്പ്. ടൈൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ടൈൽ ലാമ്പ് എൻ്റെ ലൈറ്റാണ്, അതായത് പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ലൈറ്റ്. ഹോൺ ഹസാഡ്, അപ്പോൾ ഹോണും ഹോൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ ഹസാഡ് എന്ന് പറഞ്ഞാൽ 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കത്തണത്. പിന്നെ ഫോഗ് ലാമ്പ് എക്സ്ട്രാ വേണ്ട വെച്ചെങ്കിൽ അവിടെ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ ബ്ലാങ്ക് ആവും, ഇതിനുമില്ല, അത് കാരണം എക്സ്ട്രാ വേണം വെച്ചെങ്കിൽ ഇതിൽ ഫ്യൂസ് ഫിറ്റ് ചെയ്യാം. റേഡിയേറ്റർ ഫ്യൂസ്, FI എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ഫ്യൂസ്, എ സിയുടെ ഫ്യൂസ്, റേഡിയേറ്ററും റേഡിയോ സിഗാറ്, അതായത് റേഡിയോ സെറ്റിൻ്റെയും അതുപോലെ തന്നെ സിഗരറ്റ് ലൈറ്ററിൻ്റെയും. റിയർ ഡിഫോഗർ ഈ വണ്ടിക്ക് ഇല്ല, അത് കാരണം അത് ബ്ലൈങ്ക് ആയിട്ട് എടുക്കുന്നുണ്ടാവും. ഹീറ്റർ, അതുപോലെ തന്നെ ടേൺ ബാക്ക്, അതുപോലെ ടേൺ ബാക്ക് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, ടേൺ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ്, വൈപ്പർ വാഷർ എന്ന് പറഞ്ഞു വെച്ചാൽ വൈപ്പറിൻ്റെ വാഷറിൻ്റെ എന്ന് പറഞ്ഞു വെച്ചാൽ വൈപ്പർ ഒന്ന്, വാഷർ എന്ന് പറഞ്ഞാൽ വൈപ്പർ മുഴുക്കി വെള്ളം ചീറ്റിക്കണ ഭാഗം. ഇഗ്നീഷൻ കോയിൽ മീറ്റർ, അതായത് ഇഗ്നീഷൻ കോയിലിൻ്റെ ഫ്യൂസ്, അതുപോലെ തന്നെ മീറ്ററിൻ്റെ, മീറ്റർ ബോക്സിൻ്റെ ഫ്യൂസ്. ഇനിയിപ്പോൾ പെട്ടെന്ന് ഫ്യൂസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ. ഇനി ഞാൻ വേറൊരു ഇതുകൂടിയും പറഞ്ഞുതരാം. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഫ്യൂസ് ആണെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ഫ്യൂസ് പോയി കഴിഞ്ഞ് ഹെഡ്ലൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ഇതിലേതെങ്കിലും പുറമെ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് എല്ലാ ഏതെങ്കിലും ഒന്നാ കത്തണ്ടിരിക്കുമല്ലോ. പിന്നെ പെട്ടെന്ന് നമുക്ക് ഹോൺ അടിക്കുന്നില്ല എന്നിക്കുക, ഹോൺ അടിക്കുന്നില്ല എന്ന് വെച്ചാൽ രണ്ട് കംപ്ലൈൻറ്റ് വരാം. ഹോണിൻ്റെ വരാം, ഹോണിൻ്റെ വയറിങ്ങിൻ്റെ അവിടേക്ക് പോകണ വയറിങ്ങിൻ്റെ വരാം, അതും വരാം. അല്ലെങ്കിലാണ് ഫ്യൂസ് പോയിണ്ടാവുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക, ഹസാഡ് ഒന്ന് ഇട്ട് വെക്കുക. ഹോണിൻ്റെ ഹസാഡ് ഒരു ഫ്യൂസാണ്. അപ്പോൾ ഹസാഡ് ഇട്ട് വെക്കിയിട്ട് ഹസാഡ് വർക്ക് ചെയ്യണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത് ഹോണിൻ്റെ കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഹോണിൻ്റെ അടിക്ക് പോകണ ലൈൻ്റെ ആണെന്ന്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ അവനവൻ്റെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷെ പല ആളുകൾക്കും ഫ്യൂസ് കാരിയർ എവിടെ ഇരിക്കണമെന്നറിയില്ല, ഫ്യൂസ് പോയി എങ്ങനെ ചെക്ക് ചെയ്യണമെന്നറിയില്ല. ഫ്യൂസ് പോയി ചെക്ക് ചെയ്യണത് ഓരോ ഫ്യൂസും അഴിച്ചു നോക്കുക, ഞാൻ കാണിച്ചു തരാം. ഇല്ലേ ഇതുമായിരിക്കണ എക്സ്ട്രാ ഫ്യൂസ് നമുക്ക് അഴിച്ചിട്ട് കാണിച്ചു തരാം, ഫ്യൂസ് പോയിട്ട് ചെക്ക് ചെയ്യണത് എങ്ങനെയാണ്. എക്സ്ട്രാ ഫ്യൂസ് എടുത്തിട്ട് ഞാൻ അയച്ചു, ഇതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം ഫ്യൂസിൻ്റെ, ഈ ഫ്യൂസിൻ്റെ ഉൾഭാഗത്തൊരു കമ്പി പോണണ്ടാ. ഫ്യൂസ് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പി ബ്രേക്ക് ആയിണ്ടാവും, ഹീറ്റായിട്ട് ബ്രേക്ക് ആയിണ്ടാവും. അതെല്ലാം വെച്ചാൽ ഒരു നോർമലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെയാണ് ഒരു ഇതിൻ്റെ ഫ്യൂസ് പോയിന്ന് ചെക്ക് ചെയ്യുക. പിന്നെ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം, അങ്ങനെ പലതുണ്ട്. ഇപ്പോൾ സാധാരണ എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു.
പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ വീഡിയോകൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവരുള്ള ആൾക്കാർ ലൈക്കോ കമൻറ്റ് ഒക്കെ